എന്റെ മുൻകാല മൂന്നാല് ഫിലിംസ് ഭയങ്കര ഫ്ലോപ്പായി. അപ്പൊ എന്റെ തീരുമാനങ്ങൾ തെറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. വേറെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ കുറ്റം തന്നെ ഞാൻ പറയുകയാണ്. പുതിയ എന്ത് ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്നു അതിന് നമ്മൾ കൂടെ പഠിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അല്ല, ദ്രോണ എന്ന സിനിമയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് തമ്മിൽ മാറിപ്പോയതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നമ്മൾ എടുത്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ പിന്നെ ചിന്തിച്ചു. എന്ത് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റണം ഒരു പെൺകുട്ടിയടുത്ത്, അപ്പോഴേ പെൺകുട്ടിയെടുത്ത് ആ പെൺകുട്ടി ഓപ്പൺ ആകത്തുള്ളൂ. ഒരിക്കലും ഒരു പെൺകുട്ടി ഒരിക്കലും ഒരു സ്ഥലത്ത് ഓപ്പൺ ആകത്തില്ല. അവൾ റിവീൽ ചെയ്യാത്തൊരു കുട്ടി ആ പെൺ വർഗം എന്ന് പറയുന്ന സാധനമല്ല പെൺകുട്ടികൾ, അല്ലേ? ഒരിക്കലും റിവീൽ അവരെ പഠിക്കാനും പറ്റത്തില്ല. ഹായ്, ഹലോ ഇന്ത്യൻ സിനിമ ഗാലറി വ്യൂവേഴ്സ്, വെൽക്കം ടു സ്റ്റാർ മൊമെന്റ്സ് വിത്ത് അഞ്ജന. കടുവ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നു ഡയറക്ടർ ഷാജി കൈലാസ് ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ ജിനു അബ്രഹാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷമല്ലേ? ഇപ്പൊ അതാ മുഖത്ത് നിന്ന് കാണാറുണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇവിടെ അത്ര സന്തോഷം പോരാൻ തോന്നുന്നുണ്ടല്ലേ? ഒരു മാസ് അടി ഇടി പടം തിയേറ്ററിലേക്ക് ഇങ്ങനെ റിലീസിനായിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ കയ്യിലേക്ക്. അപ്പം ശരിക്കും ഷാജി കൈലാസ് എന്ന് പറഞ്ഞ ആ ഒരു ഡയറക്ടറിന്റെ ഒരു തിരിച്ചുവരവ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പൊ പ്രേക്ഷകരുടെ ആ ഒരു പ്രതീക്ഷയ്ക്ക് ഉയരാൻ പറ്റിയെന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ മൈൻഡ്സിൽ? ഇല്ല, ഇത് തിയേറ്റർ റെസ്പോൺസ് കാണിക്കുമ്പോൾ, ഓഡിയൻസിന്റെ റെസ്പോൺസ് കാണുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അത് ഫലിച്ചതാണ്. ഒരു 90s ഒരു പ്രമേയം ചർച്ച ചെയ്ത ഒരു സിനിമയാണല്ലോ. അപ്പം സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്താവുമ്പോഴും മൈൻഡിൽ ഉണ്ടാവും ഓരോ ഫ്രെയിമിലും എങ്ങനെയായിരിക്കണം, ഇന്ന ഒബ്ജക്ട് എങ്ങനെ ആയിരിക്കണം ഒക്കെ ഉണ്ടാവുമല്ലോ. അത് സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ച സാധനമാണ് കാണാൻ പറ്റിയ ഒരു സിനിമയിലേക്ക് എത്തിയോ? സ്ക്രീനിൽ കണ്ടപ്പോഴല്ല, ഞാൻ ഷൂട്ടിന്റെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇരുത്തുന്ന പണി വലതുഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും അത് ഞാൻ ലൊക്കേഷൻ ഇറങ്ങി പോയാൽ പോലെ തന്നെ വിളിച്ച് ബഹളം ഉണ്ടാക്കി ഇവർ രണ്ടുപേരും കൂടെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തും, രാജുവും ഷാജിയും പോലെ. അപ്പൊ അമ്പത്തി തന്നെ നമുക്ക് അറിയാമല്ലോ അതിന്റെ ഒരു എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അത് എനിക്ക് അന്ന് തന്നെ ഈ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് പറഞ്ഞാൽ ഷൂട്ടിന്റെ ഡേ വണ്ണില് ഷാജിയേട്ടൻ സ്റ്റാർട്ട് പറയുന്നത് കേൾക്കാം എന്ന് ഞാൻ ഭയങ്കര കൊതിപ്പെടുന്നത്. കാരണം നമ്മളൊരു ഭയങ്കര ഒരു സ്വപ്നമല്ലേ ഷാജി ചേട്ടനോട് വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഷാജി സ്റ്റാർട്ട് പറയുന്നത് കേൾക്കാനായിട്ട് എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. ആ മൊമെന്റ് ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ട് റിലീസ് ചെയ്യണം, 5 ഭാഷകൾ റിലീസ് ചെയ്യുന്നു. അപ്പൊ അത് നേരത്തെ ഒരു ഡിസിഷൻ മൈൻഡിൽ ഉണ്ടായിരുന്നോ? ഇല്ല, അത് നമ്മുടെ പ്രൊഡക്ഷന്റെ ഒരു ഇതാണ്. അത് രാജു ലിസ്റ്റിനൂടെ ചെയ്ത ഒരു സാധനം, ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൾച്ചർ എല്ലാ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജുകളിലും ഹിന്ദിയിലും ഒക്കെ അറിയപ്പെടണം, മലയാളി കൾച്ചർ ഫിലിംസ്. അപ്പൊ ഇത് ക്ലിയർ കൾച്ചർ ഫിലിമാണ്, ഒരു സ്ഥലത്ത് നടക്കുന്ന സംഭവമല്ലേ, അതൊരു അതിനെ എത്തിക്കുക. അപ്പൊ അത് അതേപോലെ ഇവിടുത്തെ സിനിമകളൊക്കെ അവർ ആവശ്യപ്പെടും. അവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറഞ്ഞു, ഞങ്ങൾക്ക് ആ സിനിമ വേണം, ഈ സിനിമ വേണം എന്ന് പറഞ്ഞാൽ ഓഡിയൻസിന്റെ പൾസ് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ ആൾക്കാർ ഈ സിനിമകൾ എടുക്കണം. എന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ അവിടെ പോയി ഇത് ഇന്റർവ്യൂ ചെയ്ത് ഇങ്ങനെ പറയണം. അത് അങ്ങനത്തെ രീതിയിലാണ് രാജുവിന്റെയും ലിസ്റ്റിന്റെയും ആറ്റിറ്റ്യൂഡ്. അപ്പൊ അത് അതാണ് അങ്ങനത്തെ രീതിയിൽ അവര് ചെയ്തത്, പ്രൊമോട്ട് ചെയ്തത്. പക്ഷെ അത് നല്ല പ്രൊമോഷൻ ആയിരുന്നു. അത് പ്രൊമോഷന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചു, സാധാരണ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷമായിരിക്കും ഡീഗ്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു സാധനം സംഭവിക്കുക. ഇത് അതിന് മുൻപേ കുറച്ച് രീതിയിൽ കുറെ കോൺട്രവേഴ്സിലെയും കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നല്ലോ, എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? അല്ല, അത് ഡീഗ്രേഡിങ് അല്ല, അത് നമുക്കൊരു പ്രൊമോഷൻ അല്ലേ വന്നത്, ഇങ്ങനെ കടുവ വരുന്നത് എന്ന് പറയുന്ന ഒരു പ്രൊമോഷൻ അല്ലേ വന്നത്. അത് ശരിക്കും പറഞ്ഞാല് ഈ ഇതില് കേന്ദ്ര കഥാപാത്രം ജീവിച്ചിരിക്കുന്ന ഒരാളുമായിട്ട് സാമ്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹത്തെ ഡിഫാമേറ്ററി ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റ്സ് ഈ സിനിമയിൽ ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും അങ്ങനെ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം കോടതിയെ സമീപിക്കുകയും കോടതി അദ്ദേഹത്തോട് അങ്ങനൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിരിക്കൂ എന്ന് പറയുകയും പിന്നെ സെൻസർ ബോർഡിന് അതിന്റെ വിശ്വാസമാണ്, അദ്ദേഹം സെൻസർ ബോർഡിന് മുന്നിലേക്ക് പോവുകയും സെൻസർ ബോർഡും അതിന് അദ്ദേഹത്തിന് ഡിഫാമേറ്ററി ആയിട്ടൊന്നും ഇല്ല എന്ന് പറയുകയും ചെയ്ത ശേഷമാണ് കടുവ ഇറങ്ങുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആശങ്കകൾ മുഴുവനായി പരിഹരിക്കപ്പെട്ട ശേഷമാണ് നമ്മുടെ സിനിമ വരുന്നത്. പക്ഷെ അവർ ക്യാരക്ടർ ചേഞ്ച് ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക്, ക്യാരക്ടർ ചേഞ്ച് ചെയ്തില്ല, നമ്മൾ സിനിമ നേരത്തെ തീരുമാനിച്ച ഒരു കാര്യമാണ്. ഈ പേരാണ് ഇനി അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയ്ക്ക് ആധാരമായ കാര്യമെങ്കിൽ ആ പേരിലൊരു ചെറിയ മാറ്റം വരുത്താൻ നമുക്ക് പ്രശ്നമില്ല. നമുക്കിപ്പം പിന്നെ പയറിന് പകരം കടുകെന്ന് പറഞ്ഞാലും ഒരു കണക്ക് ശരിയാവില്ല, 5 കിലോ പയർ വാങ്ങി 5 കിലോ കടുക ആയാലും പ്രശ്നമൊന്നുമില്ലല്ലോ, കണക്ക് ശരിയായ പോലെ. ശരിക്കുമല്ലോ ഷാജി സാറിന്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നുണ്ട്. ഈ തിരിച്ചുവരവ് എന്ന് പറയുമ്പോ അവിടെ ഒരു ഗ്യാപ്പ് വന്നു എന്നൊരു ഫീൽ ക്രിയേറ്റഡ് ആവുന്നുണ്ടല്ലോ, എവിടെയായിരുന്നു ഇത്രയും എന്ന് ചോദിച്ചാൽ? അങ്ങനെ ചോദിക്കരുത്, ഞാൻ ഇൻഡസ്ട്രി തന്നെ നിക്കല്ലേ,
നമ്മളങ്ങനെ കുറച്ച് ദിവസം മാറി നിൽക്കാന്ന്. എൻ്റെ മുൻകാല ഒരു മൂന്നാല് ഫിലിംസ് ഭയങ്കര ഫ്ലോപ്പായി. അപ്പോൾ എൻ്റെ തീരുമാനങ്ങൾ തെറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് അത് ഫ്ലോപ്പാകാൻ കാരണം. വേറെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ കുറ്റം തന്നെ ഞാൻ പറയുകയാണ്. ഞാൻ തന്നെ തീരുമാനിച്ച് ഞാൻ തന്നെ എടുത്ത സിനിമയാണ്. അത് പരാജയപ്പെടുമ്പോൾ ഞാൻ തന്നെ അത് അതിൻ്റെ ഭാരം ചുമക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ഫ്രഷ് ആയിട്ട് ബാക്കിലോട്ട് നിന്നിട്ട് സിനിമ കാണുക, എന്താണ് സിനിമയുടെ പ്രശ്നം, എൻ്റെ സിനിമ എന്ത് എന്താണ് പരാജയപ്പെട്ടത്, അപ്പോൾ അവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ റിഫ്രഷ് ആയിട്ട് വരാം. എപ്പോഴാണോ ഈ പ്ലാറ്റ്ഫോമിൽ വരാറുണ്ട്, എനിക്കത് വലിയ കാര്യമുള്ള കാര്യമല്ല. ഈ പ്ലാറ്റ്ഫോം എനിക്ക് വേണ്ടി സിനിമ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി സിനിമ അവിടെ കാണും. നമുക്ക് സിനിമ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ വിളിച്ചില്ല. സിനിമ വിട്ടു കഴിഞ്ഞാൽ അവിടെ സിനിമ ഈസ് ഗോയിങ് കണ്ടിന്യൂസ് ആയിട്ട് പുതിയ പുതിയ ആൾക്കാർ വരും പോയിക്കൊണ്ടിരിക്കുക അല്ലേ. അവിടെ നമ്മളത് അല്ലെ, നമ്മൾ നമ്മുടെ ആവശ്യമാണ് സിനിമ. അപ്പം നമുക്കൊരു നല്ല സാധനം വരുമ്പോൾ നമുക്ക് അവിടെ കയറാം, കയറിയിട്ട് ഇത് ഇതാ ദിസ് ഇസ് മൈ ഫിലിം എന്ന് നമുക്ക് കാണിക്കാം അല്ലേ. നമ്മുടെ സിഗ്നേച്ചർ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഈ ജനറേഷൻ്റെ ഈ 10-20 വയസ്സായ കുട്ടികൾക്കെല്ലാം ആ 25 വർഷത്തിന് മുമ്പുള്ള സിനിമകൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ല. അവരെല്ലാം കുഞ്ഞുങ്ങളായിരുന്നു. അവർ 5 വയസ്സ് കഴിഞ്ഞിട്ട് 15 വർഷത്തിന് കഴിഞ്ഞിട്ടാണ് അവർ 5 വയസ്സ് കഴിഞ്ഞിട്ടാണ് അവർ സിനിമ തിയേറ്ററിലെങ്കിലും പോയിട്ടുള്ളതെന്ന് ചിലപ്പോൾ ചിലപ്പോൾ കൊണ്ടുപോകും. അപ്പോഴത് മനസ്സിലാക്കാനോ ആസ്വദിക്കാനോ ആ സമയം കണ്ടത് കിട്ടിയെന്ന് വരത്തില്ല. അവർ ആ സമയത്ത് ഈ സിനിമകൾ എങ്ങനെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് അവർ കണ്ടിട്ടില്ല. അവരെല്ലാം പിന്നെ ടി വിയിലൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ സിനിമ ഉണ്ടാക്കണമെന്നാണ് അവരുടെ ആഗ്രഹം ഉണ്ടായിരുന്നത്. ആ സമയത്ത് എങ്ങനെ സിനിമ ഉണ്ടായിരുന്നു, ആ സിനിമയുടെ എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കുക, തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുത്ത് ഈ കുട്ടികൾക്ക് കൊടുക്കുക, ഇതായിരുന്നു ആ കാലഘട്ടത്തിൽ സിനിമ ഉണ്ടായിരുന്നത്. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ പ്രസന്റ് ചെയ്തത്. അതാണ് ആ കുട്ടികളെ ഇഷ്ടപ്പെടുന്നത് സിനിമ. ആ അത് തിയേറ്റർ എക്സ്പീരിയൻസ് വഴി, മറ്റെല്ലാം അവർ ടി വി വഴി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അന്നത്തെ സിനിമകളെല്ലാം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഡിജിറ്റൽ ഫോർമാറ്റ് വരുമ്പോൾ അത് തിയേറ്ററിൽ കൂടെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് അത് ഇഷ്ടപ്പെടും. ആ രീതിയിൽ അത് പ്ലേസ് ചെയ്തു, അങ്ങനെ ഇഷ്ടപ്പെട്ടു. അതെ, ഇഷ്ടപ്പെട്ടു. ശരിക്കും ഉണ്ടല്ലോ, വീണ്ടും ഒരു തിരിച്ചുവരവിലേക്ക് വരുമ്പോഴേ മലയാള സിനിമ മാറി നിന്ന സമയത്ത് മലയാള സിനിമയിൽ കുറെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സിനിമകളുടെ ജോണറിലാണെങ്കിലും റിയലിസ്റ്റിക് സിനിമകൾ ഒരുപാട് വരുന്നുണ്ട്. വീണ്ടും നമ്മളൊരു മാസ് സിനിമ ആ ഒരു കൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ പല അപ്ഡേഷൻസും സംഭവിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പം എന്തൊക്കെ പ്രിപ്പറേഷൻസിൽ കാര്യങ്ങളിലേക്കും ചിന്താഗതികളിലും ക്ലീൻ ഒബ്സർവേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് മൂവ്മെൻ്റ് അവിടെ നടന്നാലും ഒബ്സർവേഷൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മൾ എഡിറ്ററെടുത്ത് പോയിട്ട് പുതിയ അപ്ഗ്രേഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഏതിലാണ് ഏത് സോഫ്റ്റ്വെയറിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്, ഏതൊക്കെ സോഫ്റ്റ്വെയറാണ് ചെയ്യുന്നത്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ഇതൊക്കെ നമ്മൾ ചെയ്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഫിലിമിൻ്റെ എഡിറ്റിങ്ങിന് ഹാബിറ്റിലോട്ട് വരുമ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന എഡിറ്ററെ മാറ്റേണ്ടി വന്നിരിക്കും. എന്ന് പറഞ്ഞാൽ പുള്ളി അപ്ഗ്രേഡ് ആവുന്നില്ല, അപ്ഡേറ്റും ആയിട്ടില്ല. അപ്പോൾ ഞാൻ അന്ന് ഉള്ള ശ്രീകർ പ്രസാദ് മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തിനടുത്ത് പോയി പറയുകയാണ് എൻ്റെ ഒരു ഫിലിം എഡിറ്റ് ചെയ്യണം, അതായത് ഞാനത് പഠിക്കണം, എനിക്ക് നാളെ അത് അഡ്വാൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കാം. ആ ഇപ്പോൾ ഫസ്റ്റ് ഇത് ഡിജിറ്റൽ ക്യാമറ വന്നു, റെഡ് ക്യാമറ വരുമ്പോൾ ഞാനത് ഉപയോഗിക്കണം. ഞാൻ ആ ഫിലിം മാറ്റിയിട്ട് ഞാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനുള്ള സംഭവം എന്താണ്, അല്ല പുതിയ പുതിയ ടെക്നിക്കിൽ വരുമ്പോൾ അതൊക്കെ പുതിയതായിട്ട്. അപ്പോൾ എൻ്റെ രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ദേഹവും വളരെ ജൂനിയറാണ്, എൻ്റെ ക്യാമറമാനും പുതിയ ജൂനിയറാണ്, കുറച്ച് കോസ്റ്റ്യൂമറി ജൂനിയറാണ്, അവരെല്ലാം പുതിയതായിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ എനിക്കത് അറിയാം. ഇപ്പോൾ ഒരു സാധനം കൊടുത്താൽ അവരുടെ റിയാക്ഷൻ നമുക്ക് അത് എന്താണ് ചെയ്യേണ്ടത്, അവരെന്താണ് എനിക്ക് പറഞ്ഞു തരുന്നത്, അത് ഞാൻ പിടിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അതിനെ ഞാൻ അപ്ഗ്രേഡ് ചെയ്യും. അങ്ങനെയാണ് ഫിലിം മേക്കറിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയതായിട്ട് അല്ലേ. പുതിയ എന്ത് ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്നു അതിന് നമ്മൾ കൂടെ പഠിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ ഈ സിനിമ കണ്ടോ, കാണണം. സിനിമ കണ്ടിട്ട് അതിനെ എങ്ങനെ ഇപ്പോഴത്തെ ജനറേഷനിൽ ഉള്ള ഈ സ്ഥലത്തോട്ടാണ് ഞാൻ ഈ സാധനം കൊടുത്തിരിക്കുന്നത് അത് മനസ്സിലാക്കണം. ഈ ഇന്റർവ്യൂവിന്റെ തിരക്കിലായതുകൊണ്ടാണ് സിനിമ കാണാൻ. സിനിമയിലേക്ക് വരുമ്പോഴേ ഇപ്പൊ സാറ് ഇപ്പൊ മാറി നിൽക്കുവാണെന്ന് പറഞ്ഞാലും ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കൂടുതലായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പണ്ട് ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ദ്രോണാചാര്യൻ എന്ന് പറഞ്ഞ ഒരു സിനിമ, ദ്രോണ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ആളുകൾക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ആയില്ല. സാർ എന്താണ് ഉദ്ദേശിച്ചത്, കുറച്ചൊരു അപ്ഡേറ്റഡ് വേർഷനിലായിരുന്നു സാറ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഡയറക്ടർ എന്ന നിലയിൽ നമ്മൾ അപ്ഡേറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് ഔട്ട്ഡേറ്റഡ് ആകുമ്പോൾ അത് സിനിമയെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അല്ല, ദ്രോണ എന്ന സിനിമയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് തമ്മിൽ മാറിപ്പോയതാണ് ആക്ച്വലി. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നമ്മൾ എടുത്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ പിന്നെ ചിന്തിച്ചു, അത് കറക്റ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടറിന് ജനം ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കൊടുത്ത ജനത്തിന് വളരെ ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് ഹാഫിൽ അതേ ആ ക്യാരക്ടറിന് ഇഷ്ടപ്പെട്ടില്ല.
ദ്രോണ എന്ന ഫിലിം കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ് സാധനം, മനസ്സിലായോ? ആ സാധനം നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ എന്ന് നമുക്ക് പിന്നെ മനസ്സിലായി. എന്നിട്ട് ഒരു ക്യാരക്ടറെ ഓഡിയൻസിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ മരിച്ചിട്ട് പിന്നെ ഒരു സിനിമ, പിന്നെ പുതിയ സിനിമ ഉണ്ടാവുകയാണ് സെക്കൻഡ് ഹാഫിൽ. അപ്പൊ അത് വേറെ സ്പിരിച്വൽ ലെവലിലോട്ടാണ് ആ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാച്ചുറൽ പെയിനായിട്ടാണ് ഈ ക്യാരക്ടർ കൊണ്ടുപോയിട്ടത്, നാച്ചുറലായിട്ട് കുട്ടികളെ ഇന്ററാക്ഷൻ കൂടുതലായിട്ട് വരുന്നത്. ആ രണ്ട് ഡിഫറൻഷിയേറ്റ് നമ്മൾ അവിടെ കാണിച്ചു, മറ്റേത് കുറച്ച് ദഹിച്ചില്ല. അതാണ് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസപ്പെട്ടു. അതാണ് സിനിമയുടെ പരാജയം. നമ്മൾ അത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീരുമാനങ്ങൾ തെറ്റിക്കുന്നതാണ്. ഇവിടെ വരുമ്പം നമ്മുടെ ആദം ജോൺ എന്ന് പറയുന്ന ഒരു മൂവി ഡയറക്ട് ചെയ്തു. അപ്പൊ അതിനുശേഷം ഇങ്ങനെ കടുവയുടെ സ്ക്രിപ്റ്റുമായിട്ട് പൃഥ്വിരാജിനെ സമീപിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു റിയാക്ഷൻ? അല്ല, ആദം ജോൺ എന്ന് പറയുന്ന സിനിമ ഡയറക്ട് ചെയ്യാൻ, ഞാൻ ബേസിക്കലി റൈറ്ററാണ്. അതിനുശേഷം എന്നോട് പിന്നെ രാജു രണ്ടു മൂന്നാണ് ചോദിച്ചു, വേറെ പരിപാടിയൊന്നും കൊണ്ടിരുന്നില്ലേ, വേറെ ഒന്നും ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞു. ആദം ജോൺ 2017 2018 ഞാൻ അടുത്ത സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങുന്നത്. 2018 തന്നെ ഇത് പ്രോജക്റ്റ് ആയി, 2019 പ്രോജക്റ്റ് ആയി. ഒരു വർഷം എടുത്ത് ഇതിൻ്റെ എഴുത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനായിട്ട്. അപ്പം നേരെ രാജുവിൻ്റെ അടുത്തേക്ക് പോവാണ് ചെയ്തത്. അത് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സംസാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് പുള്ളി അന്വേഷിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത പ്രോജക്റ്റ് എന്താണ്, എന്താ പുതിയ പരിപാടികളൊന്നും കാണുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് എഴുതുന്ന ഫോട്ടോ ഒക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കും. പുള്ളി പറയും നല്ലത് വല്ലതും കൊണ്ടുപോകണേ, അങ്ങനെ ചോദിക്കാറൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അത്തരം ചില കൊടുക്കൽ വാങ്ങലുകൾ ഞങ്ങൾക്കിടയിൽ സ്ഥിരമായി ഉണ്ടാവാറുണ്ട്. ശരിക്കുണ്ടല്ലോ, പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടറായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാല് അദ്ദേഹത്തിന് തന്നെ ഇന്റർവ്യൂ കേട്ടാണ് കടുവയുടെ പ്രൊമോഷന്റെ സമയത്ത് ആടുജീവിതത്തിന് വേണ്ടി കുറെ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് വരുമ്പോ ആ ജുബൊക്കെ ഇട്ട് വരുമ്പോഴേക്കും ഫിറ്റ് ആവുന്നില്ല, അപ്പോഴേക്കും ഒരു 10 kg വീണ്ടും കൂട്ടി. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയാം, ഇത് കൂട്ടാനും കുറയ്ക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ശരിക്കും അദ്ദേഹം അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറായിട്ടാണോ നിങ്ങളുടെ മനസ്സിൽ കാണുന്നത്? ആ സിനിമയ്ക്ക് വേണ്ടി പുള്ളി അങ്ങ്, പുള്ളിക്ക് ഭയങ്കര പാഷനാണ് അത് സിനിമ എന്ന് പറയുന്നത്. നമുക്ക് പാഷനാണ്, പക്ഷെ പുള്ളി ഇന്റലിജന്റ് ആണ്. ഈ സിനിമ, ആ തിങ് സിനിമ, സ്ലീപ് സിനിമ എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് പൃഥ്വിരാജ്. സിനിമയിൽ ജീവിക്കുന്ന വ്യക്തി, സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തി, അതല്ലാതെ ഒന്നും ഏ ഇല്ല. ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഒരു സിനിമയാണ് ഇപ്പൊ പുള്ളി അടുത്തടി ചെയ്യാൻ പോകുന്നത്. പുള്ളി ഇപ്പൊ ഇന്ന് നാളെ കൂടെ ഈ കടുവയുടെ കാര്യങ്ങളെ പറ്റി നിൽക്കും. പുള്ളി എന്നിട്ട് മറ്റന്നാൾ മുതൽ അതിലേക്ക് കയറും, പിന്നെ അതിന്റെ അന്വേഷണങ്ങളായി കാര്യങ്ങളായി അതിനെ കുറിച്ചുള്ള സംസാരങ്ങളായി അതായിരിക്കും പിന്നെ പുള്ളിയുടെ മനസ്സിൽ ആ സിനിമ കഴിയുന്നത് വരെ. അങ്ങനെ അത് ഞാനൊരു കഴിഞ്ഞ 10 എനിക്ക് രാജുവായിട്ട് നിരന്തരമായ ബന്ധമുണ്ട്. ഞങ്ങൾ അത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത് എനിക്ക് മനസ്സിലായ കാര്യമാണ്. അങ്ങനെയാണ് പുള്ളി. ഓക്കെ, ശരിക്കും ഷായ് സാറിന്റെ മൂവീസിലേക്ക് വരുമ്പം ഈ ഡയലോഗ് എന്ന് പറയുന്ന കാര്യത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഇതിലുണ്ട് കുറെ ഡയലോഗ്സ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഈ ഒരു ഡയലോഗ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പൃഥ്വിരാജ് തന്നെയാണ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് മൈൻഡിലുണ്ടായിരുന്നു. എന്റെ ക്യാമറ മെമ്പർ ശരി. അപ്പൊ അത് തീർച്ചയായിട്ടും രാജു ഗംഭീരമായ ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന ആളാണ്, പറയുന്ന ആളാണ്. അപ്പൊ നമുക്ക് ആൾക്കാർക്ക് ഒന്നും ടെൻഷൻ ഇല്ല. ആ മോഡുലേഷൻ നമ്മൾ ഒരിക്കലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ പുള്ളി അതുപോലെ തന്നെ പറയും. ഇപ്പൊ ഇവർ രണ്ടുപേരും പിന്നെ ഷോർട്ടിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് സ്ക്രിപ്റ്റ് വായിക്കാൻ പറയും. അത് ഷാജിചേട്ടൻ ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഷോർട്ട് ഡിവൈഡ് ചെയ്യും മനസ്സിൽ. രാജു എങ്ങനെ ഡയലോഗ് റെൻഡർ ചെയ്യണം എന്നുള്ള കാര്യം രാജു പഠിച്ചിട്ടുണ്ടാവും. ഈ രണ്ട് പ്രോസസ്സ് ഒരേ സമയം ഈ സ്ക്രിപ്റ്റ് റീഡിങ്ങിന് നടക്കും. എല്ലാ ദിവസവും വന്നിട്ട് തന്നെ ഓരോ സീനും എടുക്കുന്നതിന് മുമ്പ് ഞാനത് വായിക്കും. ഞാനവിടെ രണ്ടുപേരും എൻ്റെ ഇടത്തും വലത്തോട്ട് നിന്നിട്ട് ഞാൻ നടക്കുന്നിട്ട് വായിച്ചു കൊടുക്കും. വായിക്കുമ്പോൾ ഇവിടെ ഇപ്പുറത്ത് ഷോട്ടുകൾ ഡിവൈഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു, അപ്പുറത്ത് പെർഫോമൻസിന്റെ കാര്യങ്ങൾ പുള്ളി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്ന പ്രോസസ്സ്. ശരിക്കും വലിയ വലിയൊരു പ്രോസസ്സാണ് എന്റെ പുറകിലുള്ളത് അല്ലേ? നല്ല രസമല്ലേ അത്? ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ല രസമല്ലേ? അതിന് കഴിവും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. എന്നെ ഉള്ളവർക്ക് പറ്റിയ പരിപാടിയാണ്. ഇത്രയും സംസാരിക്കാൻ കഴിവതില്ലേ? അതെ, ഓരോ മേഖലകളിലാണല്ലോ. ഡയലോഗ്സിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഓർത്തത്, ഇപ്പൊ പണ്ട് സാറിന്റെ കുറെ ഡയലോഗ്സ് ഭയങ്കരമായിട്ട് നമ്മളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പോകുമ്പോനെ ദിലേശ ഇപ്പോഴും റണ്ണിംഗ് ആണ്, ഇങ്ങനെ നമ്മൾ എവിടെ പോകുമ്പോഴും പറയാറുണ്ട്. പക്ഷേ ആ സിനിമയിൽ തന്നെ മറ്റൊരു ഡയലോഗ് ഉണ്ട്, അതായത് അടിച്ച് ക്വാണ്ടിറ്റി വരുമ്പോൾ കാലു മടക്കി തൊഴുകയാൻ, അത് കുറച്ച് വിവാദമായി മാറിയിട്ടുണ്ട്. ഇപ്പം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇപ്പൊ വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു സിനിമ ഇറക്കുമ്പോഴേക്കും, പുതുതായിട്ട് വീണ്ടും ഒരു സിനിമ, ഒരു മാസ് സിനിമ ഇറക്കുമ്പോൾ അത് മൈൻഡിൽ ഉണ്ടായിരുന്നു, അതായത് പൊളിറ്റിക്കലി കറക്റ്റഡ് ആവുന്ന ഡയലോഗ്സ് യൂസ് ചെയ്യണം എന്നൊരു കാര്യം.
26 വർഷം മുമ്പുള്ള സംഭവമാണ്. അന്നൊരു കറക്റ്റ്നെസ് ആരും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടമാണത്. എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി അത്രത്തോളം സ്നേഹിക്കുന്നതാണ് ആ കുട്ടിയുടെ എന്ത് പറയാന്നുള്ളത് അല്ലേ. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മറവില്ല. ഈ രണ്ട് മതിലിനപ്പുറം നിന്ന് സംസാരിക്കണോ ആണും പെണ്ണും സംസാരിക്കുന്നത്, എന്ത് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റണം ഒരു പെൺകുട്ടിയെടുത്ത്. അപ്പോഴേ പെൺകുട്ടിയെടുത്ത് ആ പെൺകുട്ടി ഓപ്പൺ ആകത്തുള്ളൂ. ഒരിക്കലും ഒരു പെൺകുട്ടി ഒരിക്കലും ഒരു സ്ഥലത്ത് ഓപ്പൺ ആകത്തില്ല. അവൾ റിവീൽ ചെയ്യാത്തൊരു കുട്ടിയാണ്. പെൺ വർഗം എന്ന് പറയുന്ന സാധനമല്ല പെൺകുട്ടികൾ അല്ലേ. ഒരിക്കലും റിവീൽ അവരെ പഠിക്കാനും പറ്റത്തില്ല. അവർ പഠിക്കാനും പറ്റത്തില്ല. അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവൻ ഇടാ പോളാ എന്ന് വിളിച്ച സമയം അന്ന് എന്ന് വിളിച്ച് ആ സമയത്താണ് അയാൾ അദ്ദേഹം പറയുന്നത്. അത്രത്തോളം സ്നേഹത്തോടെയാണ് പറയുന്നത്. ഒരിക്കലും ഒരു സ്ത്രീവിരുദ്ധത അവിടെ കാണരുത്. ആ സ്നേഹമാണ് അവിടെ കൊടുക്കുന്നത്. എനിക്കൊരു പെണ്ണിനെ വേണം എന്ന് പറയുമ്പോൾ അവൾ ഞാൻ ഉണ്ടടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന സാധനമാണ്. എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം സ്നേഹത്തെ അവരറിഞ്ഞ സാധനമാണ്. അത് ഒരിക്കലും അത് നമ്മളൊരു നമ്മൾ ഒരു ഇഷ്ടപ്പെട്ട കുട്ടിയെടുത്തില്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ഉപദ്രവിക്കില്ല. അവൾ ലൈഫിലോട്ട് കയറുന്നതാണ്. ഈ ഇങ്ങനത്തെ ടൈപ്പ് ഒരുത്തനാണ് നിന്റെ കയ്യിലോട്ട് വരാൻ പോകുന്നത്. മനസ്സിലായില്ലേ. അവൻ അങ്ങനെ ജോളിയായിട്ടുള്ള ഒരു ഒരാളാണ് അയാൾ. അപ്പൊ അത്രത്തോളം സന്തോഷത്തോടെ നമ്മുടെ ലൈഫ് കൊണ്ടുപോകാന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ വേറെ രീതി വേറൊരു ആംഗിൾ കാണരുത്. ഈ ആംഗിൾ നമ്മൾ അവൻ അങ്ങനെ പറഞ്ഞില്ലേ ആ കുട്ടി ഇങ്ങനെ പ്രസവിപ്പിക്കാനാണോ കൊണ്ടുപോകുന്നത്, ആ അത് ഇങ്ങനെയാണോ കൊണ്ടുപോകുന്നത്, അങ്ങനെ ചെയ്യരുത്. അവള് മരത്തിന് മുറിച്ചിട്ട് കരയാനാണോ മരിക്കുമ്പോ ഇങ്ങനെ മാവിന്റെ തെക്കേ മാവിന്റെ അങ്ങനെ ഒന്നും പറയരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഇഷ്ടം കൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. നമ്മള് ആ ഇഷ്ടപ്പെട്ട കുട്ടികളെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. രണ്ടുപേർക്കും പറയാന്ന് ഞാൻ പറഞ്ഞത്. ആ കുട്ടിക്കും പറയാം. അതാണ് ഞാൻ പറഞ്ഞത് ഓപ്പൺ ആവണമെന്ന് പറഞ്ഞ കുട്ടികൾ. ഞാൻ ഇയാൾ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത്, ഞാനും പറഞ്ഞില്ലോ എന്ന് പറയരുത്. അത് അപ്പോൾ തിരിച്ചു പറയണം. എന്നാലേ അതിന് രസമുള്ളൂ അല്ലേ. നമ്മളിങ്ങനെ മാറി നിൽക്കരുത്, രണ്ടായിട്ട് മാറരുത്. അത്രത്തോളം ഈ ഇതായിരിക്കണം മനസ്സുകൊണ്ട്. ഇഷ്ടപ്പെടുമ്പോഴേ നമുക്ക് എല്ലാം പറയാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഈ ഓരോ കാര്യങ്ങളും നമ്മൾ എടുക്കുന്നതിന്റെ പെർസ്പെക്ടീവിലുള്ള പ്രശ്നങ്ങളാണിത്. നമ്മളത് എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതിലാണ് 100%. ആ പെർസ്പെക്ടീവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത്. ഓരോ കാര്യങ്ങളും നമ്മൾ എടുക്കുന്നതിലാണല്ലോ വ്യത്യാസം ഉണ്ടാവുന്നത്. അപ്പം ഒരു മെയിൽ ഹീറോ ആയിട്ടുള്ള മൂവീസിനോടുള്ള ആളുകളോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നോണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ഒരു ഫീമെയിൽ ഓറിയന്റഡുള്ള മൂവീസും കാണാൻ സമൂഹത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് വീണ്ടും ആ ഒരു സെയിം കൺസെപ്റ്റിലുള്ള മൂവീസ് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ സിനിമ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അറിയത്തില്ല. ഇതിനകത്തൊരു വിഷയമുണ്ട്, ഒരു കൃത്യമായ ഒരു സബ്ജക്റ്റ് ഇതിനകത്തുണ്ട്. ആ സബ്ജക്റ്റിനെ നമ്മൾ ഒരു മാസ് രീതിയിൽ ട്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം. ഇത് മാസ് അല്ലാതെ കുറേ കൂടി ക്ലാസ്സായിട്ട് ട്രീറ്റ് ചെയ്യാം, കുറേ കൂടി സ്ലോ പേസിൽ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് സിനിമ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇതിലൊരു വിഷയമുണ്ട്. ഈ വിഷയത്തിലാണ് ഈ കഥാപാത്രങ്ങളൊക്കെ വരുന്നത്. ഇവരേക്കാണ് ഈ കഥാപാത്രങ്ങളൊക്കെ എൻഗേജ് ആവുന്നത്. അല്ലാതെ നമ്മൾ ഇവരുടെ പൊങ്കച്ചം കാണിക്കാനോ ഇവരുടെ മാസ് വെറുതെ കാണിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഈ വിഷയങ്ങളിൽ ഇവർ പെട്ടുപോകുമ്പോൾ ഈ ക്യാരക്ടേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വെല്ലുവിളി അതിനകത്തില്ല. ആ വിഷയമുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. മാസ് സിനിമകളോട് വിഷയം പലപ്പോഴും ഇല്ലാതെ പോകുന്നതാണ് പലപ്പോഴും മാസ് സിനിമകൾ വെറും പൊള്ളയായി മാറുന്നത്. ഒരു കോസ് വേണം എപ്പോഴും മാസ് സിനിമ. ആ കോസ് ഉണ്ടെങ്കിൽ മാസ് വർക്കാവും. തീർച്ചയായിട്ടും ഇപ്പൊ ഞങ്ങള് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാനും ഷാജിട്ടും രാജു ഒക്കെ പറഞ്ഞു, നമ്മളിപ്പം എത്ര വലിയ എക്യുപ്മെന്റ് കൊണ്ടുവന്ന് നമ്മള് ഫൈറ്റിനൊക്കെ ഒന്ന് യൂസ് ചെയ്ത് ഗംഭീരമായി ഫൈറ്റ് എടുത്തു വെച്ചാലും ആ ഫൈറ്റിന്റെ ലീഡുണ്ട്, ആ ഫൈറ്റിലേക്ക് നയിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ നയിക്കുന്ന കാര്യങ്ങൾ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഫൈറ്റ് അവരെ സംബന്ധിച്ചൊരു സമയം വലിയായിരിക്കും. അവർക്ക് ഒരു രീതി കടുവയിലെ ഫൈറ്റുകളെ കുറിച്ചിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് എടുത്തു പറയുന്നുണ്ടെങ്കിൽ ടെക്നിക്കലി ആ ഫൈറ്റ് പെർഫെക്റ്റ് ആണ്, ആ ഫൈറ്റിൽ ഗംഭീരമായിട്ട് ആ ഫൈറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആളുകളുടെ മനസ്സിലേക്ക് കയറിയത് ആ ഫൈറ്റിന് മുൻപുള്ള അതിലേക്ക് നയിച്ച കാര്യങ്ങളാണ്. ആ കാരണങ്ങൾ ആളുകൾക്ക് കണക്ട് ആയതുകൊണ്ടാണ് ഇതൊക്കെയും വർക്കാവുന്നത്. അപ്പൊ അത്തരം ഒരു കൃത്യമായ കോസസ് ഉണ്ടെങ്കിൽ മാസ് എപ്പോഴും ഗംഭീരമായി ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ കടുവയുടെ തന്നെ ഒരു സെക്കൻഡ് പാർട്ടിനെ പറ്റിയിട്ട് ഡിസ്കഷൻ എങ്ങനെ പോകുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റി എന്തെങ്കിലും അപ്ഡേഷൻസ്? കടുവയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും 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 തീർച്ചയായിട്ടും. അത് ആ ഒരു ഞാൻ സിനിമ കണ്ടിട്ടില്ല, എന്നാലും ഒരു അപ്പൻ കഥാപാത്രത്തെ പറ്റി വല്ലാണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ സിനിമ വർക്കാവാൻ പോകുന്നത്. ഓക്കെ, സാറിന്റെ തന്നെ അടുത്ത മൂവിനെ പറ്റി, കാരണം ഒരു ചെറിയ എക്സ്പെക്ടേഷൻ കിടക്കുന്ന മൂവിയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന സിനിമ, അതിനെ പറ്റി എന്തെങ്കിലും? അത് ഒരു
വളരെ ജെന്യുവിൻ ആയിട്ടൊരു തോട്ടാണ്. പുതുമയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിരിക്കും. ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിൽ ഞാൻ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു പോലീസ് സ്റ്റോറി ചെയ്യുകയാണ്. അപ്പം മാസ്റ്റേഴ്സ് അന്നത്തെ സമയത്ത് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എഫ് എമ്മിൽ ചെന്നപ്പോൾ കാലത്തിന് മുന്നേ ഇറങ്ങിയ സിനിമയാണെന്ന് തോന്നുന്നുണ്ടെന്ന് യാവ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ സിനിമയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മളത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു വളരെ പുതിയ ഒരു ഒരു സിനിമയായിരിക്കും അന്വേഷണം കണ്ടത്. അതിൽ തോട്ടും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളെ നമ്മൾ ഒരുമിച്ചുള്ള കാപ്പ എന്ന് പറയുന്ന സിനിമ, അത് ഷൂട്ട് തുടങ്ങാം. നിങ്ങളുടെ കോമ്പിനേഷനിൽ വരാൻ പോകുന്നു. അത് എങ്ങനെയാണ്, ഒരു മാസ് മൂവിയാണ്? മാസ് കൊണ്ട് വരാനുള്ള പരിപാടിയാണ്. ഒരു ചെറിയ ആകാംക്ഷ കൊണ്ട് ചോദിക്കാണ് കേട്ടോ, സാറിന്റെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പ്യുവർ ഒരു റിയലിസ്റ്റിക് സിനിമ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? എപ്പോഴെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടോ? എടോ, ഒരു സിനിമകളൊന്നും തന്നെ റിയൽ റിയൽ അല്ല എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. എല്ലാ സിനിമകളും അത് നമ്മള് അത് ഇപ്പം കടുവയുടെ കഥയിൽ ഒരു നിങ്ങൾക്ക് അത് കണക്ട് ആവുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്തൊരു റിയലിസ്റ്റിക് സ്വഭാവം ആ കഥയ്ക്കുണ്ട്. അല്ലാതെ നമ്മൾ നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കഥ എടുത്ത് വെച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആരും ആ സിനിമയെ കുറിച്ച് ഇപ്പൊ സംസാരിക്കില്ലായിരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് അങ്ങനെയാണ് ഓരോ സിനിമകളും. ഓരോ സിനിമകളും ആ രീതിയിലാണ് വരുന്നത്. അപ്പം റിയലിസ്റ്റിക് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന കാര്യം നിങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നിടത്താണ് ഓരോ സിനിമകളിലെയും സാധ്യത വരുന്നത്. അത് ഫിലിം മേക്കറുടെ ചലഞ്ചാണ്, അയാളുടെ വിജയമാണ്. അല്ലാതെ എല്ലാത്തരം സിനിമകളും ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവണം. റിയലിസ്റ്റിക് സിനിമകൾ മാത്രമാണ് ഉദാത്തമെന്നോ മാസ് സിനിമകൾ മോശമാണെന്നോ ഒന്നും പറയുന്നില്ല. ഞാനിപ്പോൾ ഈ കടവയുടെ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഞാൻ ദിലീഷുമായിട്ട് ദിലീഷ് ബോധനോട് സംസാരിച്ചു. പുള്ളി ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും എല്ലാം പരീക്ഷിക്കണമെന്നുണ്ട്. അപ്പൊ അത് അത്തരം സിനിമകൾ അത്തരം സബ്ജക്റ്റുകളാണല്ലോ ഡിമാൻഡ് ചെയ്യുന്നത്. സബ്ജക്റ്റുകൾ ഡിമാൻഡ് ചെയ്യുന്ന സിനിമകൾ നമുക്ക് എൻഗേജിംഗ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷാജാറിനെ സംബന്ധിച്ച് ഷാജാറിന് ഒരു സിനിമയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു വോ ഫാക്ടർ പുള്ളി കിട്ടിയാൽ മാത്രം പുള്ളി കൈ കൈ ഇങ്ങനെ ചുരുട്ടത്തുള്ളൂ. കൈ ചുരുട്ടി ഇറങ്ങി എന്നാണ് അർത്ഥം. അപ്പൊ അത് ഇറങ്ങി എന്നാണ് അർത്ഥം. അത് അത് വരുന്ന സിനിമ ഇപ്പൊ റിയലിസ്റ്റിക് ആണോ മാസാണോ എന്ന് നോക്കാതെ പുള്ളി ചെയ്യും. അപ്പൊ അങ്ങനെ കണ്ടാൽ മതി. ഒരു ഇൻഡസ്ട്രിയില് എല്ലാ തരം സിനിമകളും വേണം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കൊക്കെ ഉണ്ടാവണം. ആ ചിന്തകളുടെ പുറത്താവണം. കണ്ടോ, നമ്മളിപ്പോ കടുവയുടെ കളക്ഷൻ കണ്ടല്ലോ, തിയേറ്ററുകളില് ആളുകൾ ഇറങ്ങി തുടങ്ങിയത് അങ്ങനെ ഒരു സിനിമ വന്നിട്ടാണ്. ഇവിടെ എപ്പോഴും റെക്കോർഡ് കളക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് റിയലിസ്റ്റിക് സിനിമകളല്ല, മാസ് സിനിമകളാണ്. അത് പുലിമുരുകനും ലൂസിഫറും ഒക്കെയാണ്. പിന്നെ ദൃശ്യം പോലുള്ള ഇൻവെസ്റ്റിഗേഷൻ സിനിമകളാണ്. അപ്പൊ എന്താണെങ്കിലും ഇനി മുമ്പോട്ടേക്കും ഈ ഷാജി സാർ ഇങ്ങനെ കൈ ചുരുട്ടുന്ന സിനിമകൾ നമുക്ക് സമ്മാനിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്നെ പോലെ കടുവ ഇനിയും തിയേറ്ററിൽ പോയിട്ട് കാണാത്ത കുറച്ച് പേരുണ്ടാവും. അപ്പൊ അവരുടെ അടുത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് പറയാനുള്ളത്? അതെ, ഒ ടി ടിയിൽ സിനിമ വരുന്നതും കാത്തിരിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ എല്ലാവരും അത്രയും പെട്ടെന്ന് സിനിമ കാണണം തിയേറ്ററിൽ പോയി തന്നെ. അല്ല, ഞാൻ പറഞ്ഞു തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് മനസ്സിലാക്കി തിയേറ്ററിൽ വരുമ്പോഴേ മാത്രമേ ആ ഒരു ഇൻട്രസ്റ്റ് വളരത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടാൽ മാത്രം ആ തിയേറ്ററിൻ്റെ സ്റ്റാഫുകൾ തൊട്ട് നമ്മുടെ യൂണിറ്റിലെ സ്റ്റാഫ് എല്ലാ ആൾക്കാർക്കും ഒരു ലൈഫ് കൊടുക്കുന്നതാണ് ഈ തിയേറ്റർ. ലാസ്റ്റ് ഫിലിമിൽ ആ ഫിലിം തിയേറ്ററിൽ എത്തുമ്പോൾ അത് നിങ്ങൾ വന്ന് ആസ്വദിച്ച് ഞങ്ങളുടെ ഇൻഡസ്ട്രീനെ ഒന്ന് ഹൈപ്പിൽ കൊണ്ടുവരണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ എല്ലാവിധ ആശംസകളും. അതിന്റെ കൂടുതൽ ചെറിയ കാര്യം ചേർന്നോട്ടെ, ജോലി തിരക്ക് കഠിന ജീവിതഭാരം കൊണ്ടാണ് എനിക്ക് സിനിമ കാണാൻ പറ്റാണ്ടായി പോയത്. നാളെ തന്നെ ഞാൻ കടുവ തിയേറ്ററിൽ ഉറപ്പായിട്ടും പോയി കണ്ടിരിക്കും, വാക്ക് തരുവാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.